നമസ്കാരം. കേരളത്തിൽ മയക്കുമരുന്ന് കേസുകളിൽ 700% വർദ്ധനവ്. കഴിഞ്ഞ 4 വർഷത്തിനിടെ 24132 മയക്കുമരുന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. വർഷം 5000-ലേറെ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തൊട്ടു മുൻപുള്ള 5 വർഷം ആകെ 4100 മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്ത സ്ഥാനത്താണ് 700% വർധനമുണ്ടായിരിക്കുന്നത്. എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണനാണ് ഈ ഞെട്ടിപ്പിക്കുന്ന സ്ഥിതി വിവര കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ലഹരി മാഫിയക്കെതിരെ ശക്തമായി നിലകൊള്ളുന്ന എൻഫോഴ്സ്മെന്റ് വഴി കേസുകളുടെ എണ്ണത്തിലും പിടിച്ചെടുക്കുന്ന അനധികൃത ലഹരി വസ്തുക്കളുടെ അളവിലും 4 വർഷത്തിനിടയിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. മുൻ സർക്കാർ 65117 അബ്കാരി കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 65229 അബ്കാരി കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 6042 കോട്ട്പാ കേസുകൾ മാത്രം രജിസ്റ്റർ ചെയ്ത മുൻ സർക്കാർ കാലത്തെ അപേക്ഷിച്ച് ഈ സർക്കാർ അധികാരമേറ്റ ശേഷം 277614 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് മയക്കുമരുന്ന് മാഫിയ പിടിമുറുക്കിയെന്ന വാർത്ത ശരിവയ്ക്കുന്നതാണ് കേസുകളിലുണ്ടായ ഈ വർധനമെന്നത് വ്യക്തം. സിനിമാ മേഖലകളിൽ ഉൾപ്പെടെ മയക്കുമരുന്നിന്റെ കോട്ടയായി മാറിയിരിക്കുകയാണെന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെയും. യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ട് നടത്തുന്ന ലഹരി മാഫിയയെ നേരിടുന്നതിന് സാമൂഹികമായ ഇടപെടൽ കൂടി ശക്തമാവേണ്ടതും അത്യാവശ്യമാണ്. ലഹരിക്കടത്തുകാർക്കും വിതരണക്കാർക്കുമെതിരെ നിർദാക്ഷിണ്യ നടപടിയെടുക്കാൻ ഭരിക്കുന്ന സർക്കാരിനും കഴിയണം. എന്നാൽ ഭരിക്കുന്ന മന്ത്രിയുടെ മകൻ ഉൾപ്പെടെ ലഹരിമരുന്ന് കേസുകളിൽ പ്രതിയാണെന്നത് തീർത്തും ലജ്ജാവഹം തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ പിന്നെ ഇത്തരം കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. വെബ് ഡെസ്ക് തത്വമായി.